നെയ്യാറ്റിൻകര കോളനിയിൽ പോലീസിന്റെ കുടിയൊഴിപ്പിക്കലിന് കാരണമായ പരാതിക്കാരി വസന്തയെക്കുറിച്ച് അയൽവാസികൾക്കുൾപ്പെടെ പരക്കെ ആക്ഷേപം. വസന്ത അത്ര ചെറിയ പരൽമീനൊന്നുമല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുമല്ല വസന്ത. വസന്തയെക്കുറിച്ച് കേൾക്കുമ്പോൾ ആളുകൾ ഞെട്ടും. പണത്തിന്റെയും അധികാരത്തിന്റെയും സ്വാധീനത്താൽ നെട്ടത്തോട്ടം ലക്ഷവീട് കോളനിയിൽ ആഡംബര വീട് പണിത് വിലസിയ വസന്ത കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയാണെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. പോലീസ് സ്റ്റേഷനിലെത്തിയാൽ പോലീസുകാർ കസേരയിട്ട് വസന്തയെ സ്വീകരിക്കും. പ്രദേശത്ത് പട്രോളിങ്ങിനെത്തുന്ന പോലീസ് ഇവരുടെ വീട്ടിൽ കയറിയിട്ടാണ് പോകാറുള്ളത്. കോളനിയിൽ പോലീസ് എത്തണമെങ്കിൽ വസന്ത വിളിക്കണം. അങ്ങനെ എന്ത് കാര്യത്തിനും പോലീസിന്റെ സഹായം വേണമെങ്കിൽ വസന്തയെ വിളിക്കണമെന്ന് കുടിയൊഴിപ്പിക്കലിനിടെ പൊള്ളലേറ്റ് മരിച്ച രാജന്റെയും അമ്പിളിയുടെയും മക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ലക്ഷം വീട് കോളനിയിൽ എത്തുന്നവർ വസന്തയുടെ വീട് കണ്ടാൽ നഗരത്തിലെ പ്രമാണിയുടെ വീടാണോ എന്ന് പോലും സംശയിക്കും. വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. മക്കൾ വിദേശത്താണെന്നാണ് നാട്ടുകാരുടെ അറിവ്. കോളനിയിൽ വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് 4 സെന്റ് വീതമാണ് സർക്കാർ നൽകുന്നത്. വസന്ത വർഷങ്ങൾക്ക് മുമ്പ് 4 സെന്റിൽ താമസമാക്കി. തൊട്ടടുത്ത് താമസിച്ചിരുന്ന അയൽവാസിക്കെതിരെ നിരന്തരം പരാതി നൽകി അവരെ ബുദ്ധിമുട്ടിച്ച് വിരട്ടുന്നതും പതിവായിരുന്നു. ഒടുവിൽ ശല്യം സഹിക്കാതെ വന്നതോടെ ആ അയൽക്കാരൻ അയാളുടെ 4 സെന്റ് സ്ഥലം തുച്ഛമായ വിലയ്ക്ക് വസന്ത പറഞ്ഞ വിലയ്ക്ക് വസന്തയ്ക്ക് തന്നെ വിറ്റു ദൂര സ്ഥലത്തേക്ക് പോയി. ഇതോടെ 8 സെന്റ് ഒറ്റ കോമ്പൗണ്ടാക്കിയാണ് ആഡംബര വീടും ചുറ്റുമതിലും ഉൾപ്പെടെ വസന്ത പണി കഴിപ്പിച്ച് താമസമാക്കിയത്. അധികം താമസിയാതെ തന്നെ അതിനടുത്ത വീട്ടുകാരനെ നേരെ തിരിഞ്ഞു. നിരന്തരം പരാതി നൽകിയതോടെ അയാളും സ്ഥലം ഉപേക്ഷിച്ച് മടങ്ങി. ഈ സ്ഥലം വസന്തയ്ക്ക് വിറ്റോ എന്ന കാര്യത്തിൽ നാട്ടുകാർക്ക് വ്യക്തതയില്ല. കോളനിയിൽ അമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന രാജനും കുടുംബവും ഈ സ്ഥലത്താണ് 1.5 വർഷം മുമ്പ് ഷെഡ് കെട്ടി താമസം തുടങ്ങിയത്. 6 മാസം കഴിഞ്ഞതും രാജനെതിരെ വസന്ത പരാതിയുമായി രംഗത്തിറങ്ങി. പോലീസിൽ പരാതി നൽകി രാജനെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടപ്പായില്ല. ഇതോടെയാണ് കോടതിയിൽ പോയത്. എന്നാൽ വസന്തയ്ക്ക് ഈ ഭൂമിയിൽ പട്ടയാവകാശമില്ലെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖകളും പുറത്തു വന്നു. മരിച്ച രാജൻ 2 മാസം മുൻപ് ഈ വിവരാവകാശ രേഖ നേടിയിരുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരം. അതിയന്നൂർ വില്ലേജിലെ രേഖകൾ അനുസരിച്ച് ഈ ഭൂമി തൻ്റെതാണെന്നായിരുന്നു വസന്തയുടെ അവകാശവാദം. ഇതെല്ലാം കൂടി 12 സെന്റ് വരും. എന്നാൽ ഈ ഭൂമി എസ് സുമാരൻ നായർ, കെ കമലാക്ഷി, കെ വിമല എന്നിവരുടെ പേരുകളിലാണെന്നാണ് വിവരാവകാശ രേഖകൾ പറയുന്നത്. സർക്കാർ കോളനികളിൽ താമസിക്കുന്നവർക്ക് പട്ടയം നൽകുമ്പോൾ പരമാവധി 2, 3, 4 സെന്റുകൾ വീതമാണ് നൽകുന്നത്. ഇവ നിശ്ചിത വർഷത്തേക്ക് കൈമാറ്റം ചെയ്യാൻ പാടില്ലെന്നും വ്യവസ്ഥ ചെയ്താണ് സർക്കാർ ഭൂമി കൈമാറുന്നത്. 12 സെന്റ് ഭൂമി ഒരാൾക്ക് മാത്രമായി പതിച്ചു നൽകാൻ സാധ്യതയില്ലെന്ന് ആദ്യമേ നിയമവിദഗ്ധർ പറഞ്ഞിരുന്നു. പട്ടയം കിട്ടിയവരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ വസന്ത വിലയ്ക്ക് വാങ്ങിയതായിരിക്കാം. പക്ഷേ രേഖകൾ പ്രകാരം വസന്ത ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥയല്ല. ഇതേ ഭൂമിയിൽ അവകാശം സ്ഥാപിച്ചുകൊണ്ട് വസന്തയുടെ കൈവശമുള്ള പട്ടയം വ്യാജമാണോ എന്ന് സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വ്യക്തത വരുത്തിയ ശേഷം സർക്കാർ കോടതിയെ അറിയിക്കും. ഈ രേഖ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കേസിൻ്റെയും ആ കുടുംബത്തിൻ്റെയും വിധി മറ്റൊന്നായേനെ. എന്നാൽ എന്തുകൊണ്ടാണ് ഈ രേഖ കോടതിക്ക് മുന്നിൽ എത്താതിരുന്നത് എന്നതാണ് ദുരൂഹത. മാത്രമല്ല ഈ വസന്തയ്ക്കെതിരെ ആര് പരാതി നൽകിയാലും പോലീസ് കേസെടുക്കാനോ അന്വേഷിക്കാനോ തയ്യാറായില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. വസന്ത ഒരു ചെറിയ കക്ഷിയല്ല, അവരൊരു വലിയൊരു പ്രസ്ഥാനം തന്നെയാണ്.